ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഈ രാത്രിയെ പറ്റി പലർക്കും ഓരോ സങ്കല്പമാണുള്ളത്. വെറും ലൈംഗിക ചേഷ്ടകൾ കൊണ്ട് മാത്രം അലങ്കോലപ്പെടുത്താവുന്ന ഒരു രാത്രിയായി എനിക്കിതിനെ കാണാൻ പറ്റില്ല. നമ്മൾ പുതിയ ജീവിതത്തിന് അടിത്തറ പാവുകയാണെന്ന്. അതിനു മുമ്പ് സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സബനയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. സബന പഠിച്ചവളാണ്, പണക്കാരിയാണ്. നിനക്ക് സ്നേഹിതൾ കാണും, അവരെ കാണാൻ നിനക്ക് എപ്പോ വേണമെങ്കിലും പോകാം. ഞാനത് ചോദ്യം ചെയ്യുകയില്ല. ഞാൻ ചോദ്യം ചെയ്യപ്പെടുന്നതും എനിക്കിഷ്ടമല്ല. ഭർത്താവ് എന്ന എന്റെ മഹനീയ പദവിക്ക് ഞാൻ ഒരിക്കലും കളങ്കം വരുത്തുകയില്ല. ഭാര്യയുടെ പദവി കാത്തു സൂക്ഷിക്കേണ്ട കടമ സബനയുടേതാണ്. ഞാനിതിൽ തികച്ചും ബോധവതിയാണ്. ഇനിയും എന്തൊക്കെയാണ് പറയാനുള്ളത്? പറയാൻ പലതും ഉണ്ട്, ഇപ്പോഴല്ല പിന്നീട്. എങ്കിൽ എന്റെ ചെറിയൊരു അഭിപ്രായം ഞാൻ തുറന്നു പറയട്ടെ? പറയൂ. ഒരു സ്ത്രീയുടെ ജീവിതം പരിപൂർണമാകുന്നത് പ്രസവത്തിലൂടെയാണെന്ന് വിവരദോഷികളായ ആരെല്ലാം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നേരെ എതിരഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് 5 വർഷത്തേക്കെങ്കിലും ആ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് എന്റെ ആഗ്രഹം. 5 വർഷം? 5 ഇയേഴ്സ് മിനിമം. അവർ വരാൻ ഇത്ര വൈകുന്നത് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതാണ് ഞാനും ആലോചിക്കുന്നത്. വഴിക്ക് വെച്ച് വണ്ടിക്ക് വല്ല ഏനക്കേടും കരുനാക്ക് കൊണ്ടൊന്നും ഉണ്ടായിരിക്കും. വണ്ടിക്ക് എന്ത് ഏനക്കേട് വരാനാ? അതെ അതെ, വഴിക്ക് വെച്ച് വണ്ടിക്ക് എന്ത് ഏനക്കേട് വരാനാ? ആ വരി വരി, എന്താ ഇത്ര താമസിച്ചത്? വഴിയിൽ വലിയ തിരക്കായിരുന്നു, ഞങ്ങൾ ആപ്പാടെ വിഷമിച്ചു പോയി. ഈ താമസിക്കാൻ കാരണമൊന്നും ഇങ്ങനെ ഞങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുക. ഞങ്ങളെ കൊണ്ടുവരാൻ അളിയും കൂടെ വരുമെന്ന് വിചാരിച്ചു. വന്നില്ലേ? അത് ശരി, ഇരിക്കേ. ഞാൻ നാട്ടൊക്കെ പോയിട്ടുവരാം. ശരി. എന്റെ മകളുടെ ഭർത്താവാണ് അറിയാം. ആ സ്ത്രീധന വിരോധമൊക്കെ എവിടം വരെയായി? എന്താ ഒരു പരിഹാസം പോലെ. പരിഹാസമൊന്നല്ല. അല്ല, പരിഹസിച്ചാലും അതിൽ അത്ഭുതമൊന്നുമില്ല. ഒരു പോലീസ് ഇൻസ്പെക്ടർ ആണല്ലോ അങ്ങ്. നിയമം പാലിക്കേണ്ട നിങ്ങളൊക്കെ തന്നെ ഇവിടെ നിയമം ലംഘിക്കുന്നു. മകളെ കെട്ടിച്ചയച്ചത് 1,00,000 രൂപയും കാറും 50 പവന്റെ സ്വർണവും കൊടുത്തിട്ടല്ലേ. അസാലി സംസാരിക്കേ. ഞാൻ കാര്യമല്ലേ മാമാ പറഞ്ഞത്. പുരുഷൻ സ്ത്രീക്ക് ധനം നൽകി അവളെ ഭാര്യയായി സ്വീകരിക്കണമെന്നാണ് ഇസ്ലാമിക നിയമം. അതിനാണ് മഹർ എന്ന് പറയുന്നത്, അല്ലേ? അതെ അതെ, മഹർ എന്ന് പറയുന്നതാ. മറിച്ചാണ് ഇവിടെ നടക്കുന്നത്, സ്ത്രീ പുരുഷന് കപ്പം കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ എത്ര വലിയ ആദർശം പ്രസംഗിക്കുന്നവനും ഒരു പെണ്ണിനെയും കെട്ടാൻ തയ്യാറാവൂല. പെണ്ണ് വീട്ടിലിരുന്ന് അറിയിക്കും. പെമ്പിടര് വശക്കേടായി പോവും. ചോരത്തിളപ്പുകൊണ്ട് അവരെന്തെങ്കിലും അവിവേകം കാണിച്ചു പോയാൽ അനുഭവിക്കേണ്ടത് ആരാ? അനുഭവിക്കേണ്ടത്? അതെന്താ മാമ അങ്ങനെ പറഞ്ഞത്? മാമാക്ക് ഒറ്റ മകളല്ലേ ഉള്ളൂ. സ്ത്രീധനം വല്ലതും വാങ്ങിയിട്ടാണോ ഞാൻ അവളെ കല്യാണം കഴിച്ചത്? അന്ന് സ്ത്രീധനം തരാൻ മാമാക്ക് കഴിവില്ലായിരുന്നു. ഇന്നല്ലേ വീപ്പ ബിസിനസ്സും മറ്റുമൊക്കെ ആയിട്ട് ഇത്ര വലിയ വീടും സൗകര്യമൊക്കെ ഉണ്ടായത്. ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഷമീർ അളിയൻ കല്യാണം കഴിച്ചത് സ്ത്രീധനം വാങ്ങിയിട്ടാണോ? ഇക്കാര്യത്തിൽ അളിയനോളം എതിർപ്പുള്ള ചെറുപ്പക്കാർ ഇന്നാട്ടിൽ വേറെ ഇല്ലല്ലോ. അതില്ല, അതെങ്ങനെ ഉണ്ടാവുന്ന? എനിക്ക് പറയാനുള്ളത് ഉള്ളവർ കൊടുക്കട്ടെ, ഇല്ലാത്തവരെ നിർബന്ധിക്കണ്ട. അങ്ങനെ ഒരു പൊതു തത്വം സ്വീകരിച്ചാൽ പ്രശ്നം ഭംഗിയായി. അതാ നല്ലത്. ആ കുടിക്ക്. സബന വലിയ വീട്ടിലെ പെണ്ണാ, അവൾക്ക് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ പിടിച്ചു കാണോ? നല്ല സ്വഭാവമാ, അഹങ്കാരമോ തണ്ടോ ഒന്നും സബനയ്ക്കില്ല. തണ്ട് കാണിച്ചാൽ തന്നെ മിണ്ടാൻ പറ്റുമോ? നിന്നെ പോലാണോ അവള്? അതിന് മാത്രം പൊന്നുമണമായിട്ടല്ലേ അവള് വന്ന് കയറിയിരിക്കുന്നത്. എന്റെ ബാപ്പയ്ക്ക് അതിനുള്ള കഴിവില്ലായിരുന്നു. ബാപ്പ തരണമെന്നില്ല, നീ വന്നാൽ മതി. എന്ത് പൊന്നും പണവുമോ? നിന്നെ തന്നെ. നൂർജഹാനെ, നീ രണ്ടു പാത്രം ചായ കൊണ്ടുപോയി അയ്യൂബിന് സബ്നിക്കും കൊടുക്ക്. സബ്ന, സബ്ന, ഹ്മ്.
എന്തിനാ ഇതിനൊക്കെ ബുദ്ധിമുട്ടുന്നു? ഞങ്ങൾക്ക് വേണ്ട കാപ്പി ഞാനൊന്ന് എടുത്തുകൊണ്ട് പോരുമായിരുന്നല്ലോ. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? ഇവിടെ അടുക്കള വേലയ്ക്ക് വേറെ ആരുമില്ലേ? വേറെ ആളെന്തിനാ? എനിക്ക് ചെയ്തു തീർക്കാവുന്ന ജോലികളെ എവിടെ ഉള്ളൂ? എനിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കിയിട്ടുണ്ടോ? അമ്മായി പറഞ്ഞപ്പോഴേ ചൂടാക്കിയല്ലോ. ഇവിടെ ഒരു വേലക്കാരി നിർത്തിക്കൂടെ? നൂർജഹാൻ അറിയാത്ത ജോലികളൊന്നുമില്ല. എല്ലാ ജോലിയും അവൾക്ക് തന്നെ ചെയ്യണം. വേറെ ആളെ നിർത്താൻ അവൾ സമ്മതിക്കത്തുമില്ല. അല്ലേ നൂർജഹാനെ? ുട്ടി എന്താ നേരം വിളിക്കുമ്പോഴേക്ക് ഇങ്ങോട്ട്? പിന്നെ വരാണ്ടിരിക്കാൻ പറ്റുവാ? സ്ത്രീധന 100,000 രൂപയും 50 പവന്റെ സ്വർണവും ഒരു കാലം നിങ്ങൾ മേടിച്ച് കല്യാണം കഴിച്ച് ചെറുക്കനും പെൺകുട്ടി സുഖാവുകയും ചെയ്ത് എന്നിട്ട് മൊയ്തീൻകുട്ടിയുടെ അക്കൗണ്ട് നിങ്ങൾ തിരുത്താ. നമ്മളെ സ്ത്രീ പ്രസിഡന്റിന്റെ കാര്യമാണ് ഈ പറയണതേ. എന്ത് കുടി കിട്ടി? കൂലി കൂലിയും കീജൊക്കെ പറഞ്ഞ് വെറുതെ അയാളെ കൊച്ചാക്കരുത്. ഹാജിയായിരിക്ക അതൊക്കെ പഴഞ്ഞനാണ്. ഇപ്പോഴത്തെ പേര് ബ്രോക്കർ കമ്മീഷണറാണ്. കമ്മീഷണറോ കമ്മീഷണോ? കമ്മീഷൻ മേടിക്കുന്നവരാണല്ല കമ്മീഷണർ. നമ്മുടെ അക്കൗണ്ട് ഇപ്പൊ ക്ലോസ് ചെയ്യണം കേട്ടോ കമ്മീഷണറെ. പലപ്പോഴായിട്ട് രൂപ കുറെ താൻ വാങ്ങിയിട്ടുണ്ടല്ലോ. എന്ത് മേടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് ഭർത്താനാണ് ഈ പറയണത്? ചായക്കും ബസൂലിക്കായിട്ട് ഒരു 100 രൂപ മേടിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കണക്ക് വലുത് ഇക്കാക്കറിയാവ. 3% അതാണ് യൂണിയൻ തീരുമാനിച്ചിട്ടുള്ളത്. അല്ല നിങ്ങൾക്ക് പാടോ യൂണിയനും ഒക്കെ? എന്താണ് പാടില്ലേ? എല്ലാവർക്കും യൂണിയൻ ആകാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് പാടില്ല എന്ന്? ഞങ്ങളുടെ യൂണിയന്റെ പേരാണ് JKMBU എന്ന് വെച്ചാല് ആ കേരള മാരേജ് ബ്രോക്കേഴ്സ് യൂണിയൻ. അവരാണ് ഇപ്പൊ ഞങ്ങളെ ഈ കമ്മീഷണറൊക്കെ നിശ്ചയിക്കണത്. എന്ത് കൂടി കിട്ടി? അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിയും നിനക്ക് തന്നെ. അപ്പൊ പിന്നെ 100,000 രൂപയുടെയും 50 സ്വർണത്തിന്റെ കാറിന്റെ 3% കണക്കാക്കിയിട്ട് നമ്മളെ വെച്ച് കഴിച്ച് ബാക്കി ഇങ്ങോട്ട് തന്നേരി. ഞാനങ്ങനെ പോയേക്കാ. നടക്കാവുന്ന കാര്യം വല്ലതും പറ എന്റെ JKMBU കമ്മീഷണറെ. ഇതിലൊരു കാശ് കുറഞ്ഞ മൊയ്തീൻ കുട്ടി വാങ്ങൂല. അവരെന്നെ കൊല്ലും. ആരാണ് JKMBU? ഇക്കെനിക്ക് കാശൊന്നില്ലെങ്കിലേ അവിടെ ചെന്ന് പറഞ്ഞാ മതി, അവര് വന്ന് വാങ്ങിച്ചു തന്നോളും. എന്തു കൂടി കിട്ടി? ഒന്നും കൂടിയിട്ടുണ്ടാവില്ല എനിക്കറിയാത്. അവന്മാരെ ഒന്നും ഞാൻ അയക്കണ്ട. 3% വെച്ചുള്ള കാശല്ലേ മൊയ്തീൻ കുട്ടിക്ക് വേണ്ടു. അല്ല തന്നേക്കാമെന്ന് ഒരു എളുപ്പം കൂടാതെന്ന് പറഞ്ഞല്ലോ. എവിടെ നിന്ന് കൊടുക്കാനാ? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്, എവിടെ നിന്ന് കൊടുക്കാനാ? പ്രസന്റ് കിണക്കും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒന്നും ചെലവാകില്ല. 1,000 രൂപ എനിക്ക് വേണ്ടത്. 100,000 രൂപയുടെയും 50 സ്വർണത്തിന്റെയും കാറിന്റെയും 3% 1,000 ഉലുവേ. ഇതിനു മുമ്പ് കുറച്ചൊക്കെ താൻ വാങ്ങിച്ചിട്ടില്ലേ? ഇനി അരി വാങ്ങാൻ കാശില്ലെന്നും പറഞ്ഞ് ഓടിക്കഴിച്ച് വരുമ്പോൾ അപ്പോഴും വല്ലതും തരണ്ടേ? എല്ലാം കണക്കൂട്ടി നോക്കുമ്പോ താൻ പറഞ്ഞ 3% കൂടുതലാകും. അതൊരു ന്യായമാണല്ല. ശരി, അപ്പൊ പിന്നെ കാണാം. നിങ്ങളോട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ ചോദിച്ചതുപോലെ 3% കൊടുക്കണമെന്ന് വെച്ചാൽ എത്ര രൂപയാകുമെന്ന് മനസ്സിലാക്കി നിങ്ങളൊരു പോത്ത് തന്നെ. അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിയും നിനക്ക് തന്നെ. നൂർജഹാനെ, നൂർജഹാനെ, എന്താ അമ്മായി? ഈ മുറിയുടെ ഒരു കിടപ്പുണ്ടോ? നീ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്ക. അടിച്ചു കഴിഞ്ഞിട്ട് ഈ തുണികളൊക്കെ ഒന്ന് അലക്കിയിടാം.